സ്നേഹരാജനാ സ്വർഗവാടിയെ ദിവ്യസൂനമായിടർന്ന പുണ്യമേ ലോകജീവിതം മാർഗദീപമാ ഭൂവിലേക്ക് നീ സ്നേഹദായികേ പുണ്യപരിമളം ഞങ്ങളിൽ തൂകണേ ദിവ്യസ്നേഹത്താൽ നീ നിറയ്ക്കണേ പുണ്യപരിമളം ഞങ്ങളിൽ തൂകണേ നിത്യാലയ മധ്യസ്ഥയായ കൊച്ചു ത്രേസ്യ എടുത്തിരുന്നാളിന് ഒരുക്കമായുള്ള എട്ടാം ദിനത്തിൽ നാം ചിന്തിക്കുക വിശുദ്ധിയിൽ വിളങ്ങുന്ന ക്ഷമ എന്ന പുണ്യത്തെ കുറിച്ചാണ്. ക്ഷമ എന്ന പുണ്യം നമ്മളിൽ തീരെ ഇല്ലാതായിരിക്കുന്ന ഒന്നാണ്. വിശുദ്ധയുടെ ജീവിതത്തിലെ സാഹചര്യത്തിലൂടെ ക്ഷമ എത്ര നന്മയ്ക്കായി മാറുമെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ഒരു കുഞ്ഞു കഥ ഞാൻ പറയട്ടെ. കുറ്റവാളിയായ ഫ്രാൻസിനെ തന്റെ പ്രാർത്ഥനയാൽ അവൾ മാനസാന്തിയിലേക്ക് നയിക്കുക മാത്രമല്ല ഒരു ആത്മാവിനെ സ്വർഗത്തിലേക്ക് നേടിക്കൊടുത്തു. ആ സ്ഥാനത്ത് നമ്മളായിരുന്നുവെങ്കിലോ ലോകം അയാളെ കുറ്റപ്പെടുന്നതിനോട് ഒരുമിച്ച് നിന്ന് നാമും അയാളോട് ക്ഷമിക്കുമായിരുന്നില്ല. കൊച്ചുത്രേസ്യ പുണ്യവതി മാതൃക അനുസരിച്ച് നാമും ക്ഷമ എന്ന വലിയ പുണ്യം അഭ്യസിക്കേണ്ടതുണ്ട്. വിശുദ്ധ കൊച്ചുത്രേസ്യയെ പോലെ ഈശോയുടെ കയ്യിലെ കളിപ്പന്തായിത്തീരാൻ നമുക്കും പ്രയത്നിക്കാം. ഭൂമിയിൽ ധന്യമാകപ്പെട്ട ഈ വിശുദ്ധ ജീവിതം നമുക്ക് എന്നും ഒരു പ്രചോദനമാകട്ടെ. വിശുദ്ധ കൊച്ചുത്രേസ്യ നമ്മെയും നമ്മുടെ എല്ലാ ജീവിത നിയോഗങ്ങളെയും പ്രകാശപൂരിതമാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓ സ്വർഗീയ പിതാവേ, അനേകർക്ക് ആശയും ആവേശവും പകർന്നുകൊടുത്ത് വിശുദ്ധിയുടെ കുറുക്കു വഴികളിലൂടെ സ്വർഗം നേടിയെടുത്ത വിശുദ്ധ കൊച്ചു ത്രേസ്യ, നല്ല ദൈവമേ, ചെറുപുഷ്പം വിദ്യാലയത്തിന്റെ മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചു ത്രേസ്യയിലൂടെ ഇന്നോളം വർഷിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു. വിശുദ്ധ കൊച്ചു ത്രേസ്യ പറഞ്ഞു, ഭൂമിയെ സ്വർഗമാക്കാൻ ക്ഷമയും സ്നേഹവും വിശുദ്ധിയും നിറഞ്ഞ ഒരു ഹൃദയമുണ്ടാകണം. ക്ഷമ എന്ന പുണ്യം ഈശോയെ സ്നേഹിക്കലാണ്, ഈശോയോടൊപ്പമുള്ള ജീവിതമാണ്. ആരെയും മുറിവേൽപ്പിക്കാതെ ദൈവത്തോട് ചേർന്ന് നിന്നവൾ, അവളുടെ ഹൃദയത്തിൽ എപ്പോഴും ആത്മസന്തോഷത്തിന്റെ സ്നേഹ സങ്കീർത്തനമുണ്ടായിരുന്നു. സ്വന്തം ദാഹം മറന്നുകൊണ്ട് ദൈവത്തെയും സഹോദരങ്ങളെയും സ്നേഹിക്കാൻ അവൾ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരുന്നു. വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ചിന്തയും ഭാവനയും എല്ലാം ദൈവത്തെ കുറിച്ചായിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, വിശുദ്ധയെ പോലെ അങ്ങയുടെ സ്വരം ശ്രവിക്കാൻ ആ സ്നേഹത്തിൽ ലയിച്ചില്ലാതാകാൻ എല്ലാവരെയും സ്നേഹിച്ച് സ്വർഗരാജ്യം ലക്ഷ്യമാക്കി മുന്നേറുവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. ആമേൻ. യേശുവിൻ സ്നേഹസൂനമാ നീ വിടർന്നു കർമ്മലവാടി സഹനവീഥിയിൽ ആത്മനാഥന ആത്മാക്കളെ സ്വന്തമാക്കി നീ ഉണ്ണി യേശുവിൻ സ്നേഹസൂനമാ നീ വിടർന്നു കർമ്മനവാടിയിൽ സഹനവീഥിയിൽ ആത്മനാഥന ആത്മാക്കളെ സ്വന്തമാക്കി നീ ആത്മതാരിൽ നാഥനെന്നും പുണ്യസൂനമാല കോർത്തു വച്ചു